ആ സംവിധായകനെ കുറിച്ച് മമത പറഞ്ഞത് ചായ കുടിക്കില്ല, വെജിറ്റേറിയൻ ആണ്, ഇതൊക്കെ വളരെ വൈകി അറിഞ്ഞത്. ആ മനുഷ്യനെ കണ്ട് അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് രവിയേട്ടനെ കുറച്ച് നാളായിട്ട് പരിചയം ഉള്ളതുകൊണ്ട് എനിക്കത് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം നമ്മൾ ഇതുവരെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മള് വളരെ ഓഫൻ സംസാരിക്കുകയും സിനിമാ സ്വപ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിന് ഞാൻ മലയാളത്തിലേക്ക് പിടിച്ചുകൊണ്ട് വരാൻ ഇത്ര വൈകി എന്നുള്ളത് എന്റെ വീഴ്ചയായിട്ട് കരുതുന്ന ഒരാളാണ്. താങ്കൾ പാട്ടുപാടും സംവിധായകനാണ്, അഭിനേതാവാണ്. പലപ്പോഴും സിനിമ അല്ലെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത്, സംവിധാനം ചെയ്യാതെ അഭിനയിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു ഡയറക്ടർ എപ്പോഴെങ്കിലും ഒന്ന് ഇടപെടണം, അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ ശരിയാവോ, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്തുകൂടെ എന്ന് തോന്നാറുണ്ടോ? എന്നാൽ പറയാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ട്, അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്നു. നമ്മളിപ്പോ ഒരു സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീൻ കാണുമ്പോ, അയ്യോ അത് ആക്ച്വലി ഒരു ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഷോട്ട് വേണ്ടേ, എന്നാലല്ലേ ഇത് കൺവേ ആകും നമുക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഷോട്ട് വേണോ, അത് എന്റെ ഒരു ക്ലോസപ്പ് വേണോ, അതാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ എന്റെ മനസ്സിൽ കണ്ടതിനേക്കാൾ ഭംഗിയായിട്ട് സംവിധായകൻ കണ്ടിട്ടുണ്ട്, അതാണ് അദ്ദേഹം എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംശയം ചോദിക്കുമ്പോൾ കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് ഒരു ഉത്തരം തന്നാൽ മതി, അല്ല അത് വേണ്ട കാരണം ഇതാണ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തോന്നുന്നത് അങ്ങനെ ഒരു സംവിധായകൻ നമ്മളോട് പറയുമ്പോഴാണ്. അപ്പൊ ഓക്കെ, അയാൾക്ക് ഫുൾ ക്ലാരിറ്റിയിൽ അയാൾക്ക് അറിയാമല്ലോ എന്നുള്ള. പക്ഷെ ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ആക്ടേഴ്സ് എന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ എന്റെ ആക്ടേഴ്സിനെയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധായകനാണ്. എന്റെ ഞാൻ കാസ്റ്റ് ചെയ്യുന്ന നടീ നടന്മാരിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഒരു സംവിധായകനാണ്. ഇതേ ഇക്വേഷനാണ് ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ സംവിധായകനെ എനിക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം, എന്റെ സംവിധായകൻ എന്നെയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യണം. അപ്പൊ അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ.